എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ. പുൽക്കൂട് പണിതിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മോളാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൊത്തം തീർന്നു കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണിക്കാവേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാരറ്റ് പുട്ടാണ്. അപ്പോൾ ക്യാരറ്റ് പുട്ട് മുൻപ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്. അതുകൂടാതെ ലോങ് വീഡിയോയ്ക്കകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതാ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചായക്കും കൂടി ഒന്ന് വെക്കുന്നുണ്ട്. ക്യാരറ്റ് പുട്ടിൻ്റെ ഒപ്പം എപ്പോഴും പഴം കൂട്ടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ നെയ്യൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കറീനെക്കാളും ടേസ്റ്റ് പഴം കൂട്ടി കഴിക്കുന്നതാണ്. പിന്നെ പിള്ളേർക്ക് ക്രിസ്മസിൻ്റെയൊക്കെ എക്സാം ആയതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് താമസിക്കുന്നത്. രണ്ടുപേർക്കും പഠിപ്പിച്ചു കൊടുക്കാനുള്ളതെല്ലാം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ട്യൂഷനൊന്നും വിടുന്നില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതൊക്കെ തിരക്ക് കൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകി പോകുന്നത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ കാര്യവും റെഡിയായി. ഇനിയിപ്പം കഴിച്ചു വെച്ചാൽ മതി. ഞാൻ രാവിലെ ഒരു 5 മണിക്കാട്ടോ എഴുന്നേൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു രാവിലെ 10 മണിക്ക് മുന്നായിട്ട് ജോലി തീർക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട്. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ 10 മണിക്ക് മുന്നായിട്ട് തീരും കേട്ടോ. ഞാൻ ഇപ്പം 5 മണിക്ക് എഴുന്നേറ്റാലും ഞാൻ കുറച്ചൊക്കെ ഓരോ ജോലി കഴിയുമ്പോഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സമയം പോകുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. രാവിലെ നല്ല കാറ്റാണ്. ചേട്ടാ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ചേട്ടയ്ക്ക് ഏത്തപ്പഴം വേണ്ടാത്തതുകൊണ്ട് ചെറുപഴം കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. പിന്നെ ഇതാ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. മുറ്റത്തൊക്കെ നല്ല ഇല വീഴുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം തൂത്താനാണ് ഇപ്പം ഇല കുറയുന്ന. റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിയുന്ന ഒരു സീസണായിട്ടുണ്ട്. അതുകൂടാതെ രാത്രി നല്ല കാറ്റുണ്ട്. ഫ്രണ്ടിലെ മുറ്റമൊന്ന് തൂത്തതിന് ശേഷം അടുക്കള തോട്ടത്തിലോട്ട് ഇറങ്ങി. ഇത് ഈ പ്രാവശ്യം നട്ട വഴുതനയാട്ടോ. വിത്തുകൾ ഞാൻ മേടിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നമുക്ക് 100-150 രൂപ കൊടുത്താൽ ഒരു 50 വെറൈറ്റി പച്ചക്കറി വിത്തുകൾ ഓൺലൈനിൽ മേടിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ പാകി വെച്ച് പറിച്ച് നട്ടച്ചാൽ മതി. എല്ലാം മുളയ്ക്കുന്ന വിത്തുകൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് അടുക്കള തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് കുറ്റി ബീൻസ്, തക്കാളി. തക്കാളി ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. കുറ്റി ബീൻസ് കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ആദ്യത്തെ വിളവെടുപ്പാണ്. പിന്നെ പച്ചമുളകൊക്കെ മൂത്ത് വരുന്നതുള്ളൂ. വാളരി ഞാൻ ഒരു ചൂടാ നട്ടിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഈ വാളരിയുടെ കുരു വരുന്നത് വെള്ള കളറിലുള്ള ആ ഒരു വാളരി കേട്ടോ. പിന്നെ ചീരയുണ്ട്. ചീരയൊക്കെ തോരൻ വെക്കാൻ പാകത്തിനില്ലെങ്കിലും നമ്മൾ ഒന്നോ രണ്ടോ ഉള്ളെങ്കിലും അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അതിനകത്തിട്ടിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. ഇതിപ്പം കുറച്ചുണ്ട്, ഒരു തോരനുള്ളത് ചീരയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തുവരപ്പയറിൻ്റെ വീഡിയോസ് കാണിച്ചപ്പോൾ അത് വൻപയറാണോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. തുവരപ്പയറും വൻപയറും രണ്ടാണ്. ഈ തുവരപ്പയറുണ്ടാവുന്നത് ചെറിയൊരു കുറ്റിമരത്തേല കേട്ടോ ഉണ്ടാവുന്നത്. ഈ ഒരു ഇതിലാണ് തുവരപ്പയറുണ്ടാവുന്നത് കേട്ടോ. നിറച്ചും കായ്ക്കും, ഇതാണ് അതിൻ്റെ ഇല. ചെറിയ മരമാണേ. അങ്ങനെ ഞാൻ വിളവെടുപ്പ് കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോന്നു. എത്ര തിരക്കായാലും ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും കേട്ടോ. ആ ജോലി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് ജോലി തുടരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി ഇപ്പം നനയ്ക്കാനുള്ളതെല്ലാം നനച്ചു തുടങ്ങുകയാണ്. ഇപ്പം വൈകുന്നേരവും നനയ്ക്കുന്നുണ്ട്. ഒച്ചിൻ്റെ ശല്യമൊന്നുമില്ല. കാറ്റുള്ളതുകൊണ്ട് 2 നേരം നനച്ചില്ലെങ്കിൽ ചെടി പെട്ടെന്നങ്ങ് വാടിപ്പോവേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ തുവരപ്പയർ കുറേ കൂടി ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളൂ. പിന്നെ കാന്താരിയൊക്കെ പഴുത്തതാണ് കേട്ടോ. അപ്പം തുവരപ്പയർ കാണാത്തവർക്കായിട്ട് ഇതാട്ടോ തുവരപ്പയർ. ഉണങ്ങിയതുകൊണ്ട് പച്ചയുണ്ട്. ഇത് കടകളിലൊന്നും മേടിക്കാനായിട്ട് കിട്ടില്ല. പച്ചക്കറി കടയിലൊന്നും കിട്ടാത്ത ഐറ്റംസ് ആട്ടോ. പഴയ കാലങ്ങളിൽ എല്ലാവരും നട്ടിരുന്നതാണ്. അപ്പം ഇതിൻ്റെ ഉണങ്ങിയത് നമുക്ക് ഉണക്കപ്പയറൊക്കെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഫ്രഷായിട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ് കറി വെക്കാനായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അത് വീട്ടിലൊക്കെ ഒരുപാടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആവശ്യക്കാർക്ക് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പയറിനൊക്കെ ഉണക്കപ്പയറിനൊക്കെ കിട്ടുന്ന ആ ഒരു റേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുമേ.
അങ്ങനെ വീടിൻ്റെ അകമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇന്ന് പാത്രം കഴുകാനായിട്ട് പോകുന്നത്. രാവിലെ ഭക്ഷണം കഴിച്ച ഒരു പാത്രങ്ങളാണ് കഴുകി വെക്കുന്നത്. അപ്പം മോൻ ഇന്ന് രാവിലെയാണ് എക്സാം, മോൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പം മോന് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിട്ടുണ്ട്. മോൾ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. പാത്രം കഴുകൽ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ചൂടായി അരി കഴുകിയിടുകയാണ്. അപ്പം അരി ഞാനൊരു മൂന്നാല് പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കട്ട് ചെയ്ത് കാണിക്കുന്ന രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് കാണിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയ്ക്കകത്ത് കമൻറ്റ് വന്നായിരുന്നു, നിങ്ങൾ ചോറ് എത്ര പ്രാവശ്യം വെക്കുമെന്ന് ചോദിച്ചിട്ട്. രണ്ട് നേരം വെക്കുമെന്ന് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യമാണ് ചോറ് വെക്കുന്നത്. ഒരു ഇത്രയും ചോറ് തന്നെ ഇവിടെ ഒരുപാട് ബാക്കിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ചോറ് ഒന്നെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ പഴം കഞ്ഞിയായിട്ട് കുടിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ കോഴിക്ക് തീറ്റയോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ചേട്ടായി വൈകിട്ട് ചോറ് കഴിക്കലില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ചോറ് തികയും. പിന്നെ ഞാനും പിള്ളേരും വൈകിട്ട് ചോറ് കഴിക്കലുണ്ട്. പിന്നെ നമുക്ക് നാല് പേർക്കുള്ള കറക്റ്റായിട്ട് അങ്ങനെ ചോറ് വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ പലരും വരുന്നതാണ്. ചിലപ്പോൾ ചേട്ടയുടെ പെങ്ങന്മാർ, പിള്ളേർ അങ്ങനെയൊക്കെ വരും. അപ്പം ചോറ് കൊടുക്കേണ്ടി വരും. എല്ലാവരും നമ്മുടെ വീടിൻ്റെ ആ ഒരു താഴെക്കൂടെ റോഡുണ്ട്. അപ്പം നമ്മുടെ വീട് പാസ് ചെയ്തിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. അപ്പം വരുന്ന സമയങ്ങളിലൊക്കെ വീട്ടിൽ കയറിയിട്ടാണ് പോകാറ്. അപ്പോൾ ചോറിനുന്ന ഒരു ടൈമാണെങ്കിൽ അവരും ചോറ് കഴിക്കും കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് അളവിൽ നാല് പേർക്കായിട്ട് വെക്കാനായിട്ട് കഴിയത്തില്ല. ചേടൈ രാത്രിയിൽ കൂടുതലായിട്ടും ഗോതമ്പ് ദോശയോ ഇല്ലെങ്കിൽ ഓട്സോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കുന്നത്. ഗോതമ്പ് ദോശയാണേലും രാത്രി അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കറി കൂടിയിട്ടാണ് രാത്രി ഗോതമ്പ് ദോശ കഴിക്കാറുള്ളത്. അപ്പം രാത്രിയിലാണെങ്കിലും വളരെ നേരത്തെ ഫുഡ് കഴിക്കും. രാത്രി ഒരു 7 മണിക്കുള്ളിൽ തന്നെ രാത്രിയിലെ ഭക്ഷണം കഴിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ചിലപ്പം വൈകി പോയെങ്കിൽ ഒരു 8 മണി അത്രയൊക്കെ ആയെങ്കിലുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ രീതികൾ. ഫുഡ് ഐറ്റംസൊക്കെ എന്തൊക്കെ കഴിക്കും എന്നുള്ള വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തേക്കാവേ. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ രണ്ട് നേരത്തെ ആ ഒരു ഫുഡ് മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടേക്കാം. നമുക്ക് ബേസിക് ആയിട്ട് നല്ലൊരു ഫുഡിൻ്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാനങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളൊന്നും എനിക്കില്ല. നാളത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇന്ന് വരെയുള്ള ആ ഒരു കാര്യങ്ങളാട്ടാ പറയുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ശംഖുപുഷ്പം ഉണങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പൂവാണ്. അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫ്ലവർ ഞാൻ വെയിലത്ത് 2 ദിവസം വെച്ചിട്ട് ഉണക്കിയിട്ട് ഒരു ടിന്നകത്താക്കി സൂക്ഷിക്കും. അപ്പം ഫ്രഷായിട്ട് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നിറത്തിലും ഗുണത്തിലും ഒന്നും ഒരു വ്യത്യാസമില്ല. നമുക്കതിൻ്റെ ഗുണം കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ മേടിക്കാൻ കിട്ടും. 1 ഗ്രാമിന് 2 രൂപയാണ്. 100 ഗ്രാം ഉണ്ടെങ്കിൽ 200 രൂപ കിട്ടും. അപ്പോൾ ഇതൊക്കെ വീടുകളിൽ ഇതിൻ്റെ ചെടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വിൽക്കാനായിട്ട് പറ്റും. ഇനി ചോറിനുള്ള കറികൾ വെക്കുകയാണ്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെമ്മീനാണ് കിട്ടിയത്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ച് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ശംഖുപുഷ്പത്തിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ. പിന്നെ ചാറുകറി ആയിട്ട് ഉണ്ടാക്കുന്നത് ചൊരക്കയാണ്. ഈ ചൊരക്ക ഇവിടെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മൂപ്പൊന്നറിയാത്തതുകൊണ്ട് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ടായിരുന്നു. അപ്പം ചൊരക്ക ഉപയോഗിച്ചിട്ടുള്ള മോരുകറി ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ചുരക്ക കായ്ച്ചു കിടക്കുന്ന ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുരക്കയുടെ വിത്തൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിത്ത് മേടിച്ചതിൻ്റെ കൂടെ കിട്ടിയതാണ്. പക്ഷേ കായ്ക്കുന്നുണ്ട് കേട്ടോ, കായ്ച്ചിട്ടുണ്ട്. ചുരക്ക കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ദണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഉപ്പ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വേകുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ, ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുന്നുണ്ട്. മറ്റൊന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ആ ഒരു വേവിക്കുന്നതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചുരക്കയൊക്കെ വെന്ത് കിട്ടി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോര് ഞാനിവിടെ 2 ടൈപ്പ് എടുത്തേക്കുന്നത്. കുറച്ച് പുളിയുള്ള മോരും പിന്നെ
പുളി കുറഞ്ഞ മോരും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിളക്കേണ്ട, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ടുന്ന കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ടു, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയെല്ലാം പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തു, അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം ഇതാ നമ്മുടെ മോരുകറിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാളരിയും കൊണ്ടൊരു തോരനും കൂടി ഉണ്ടാക്കണം. അപ്പം ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ കടുക് പൊട്ടിച്ച ആ ഒരു ചട്ടി തന്നെ എടുത്തിട്ടുള്ളത്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നേരത്തെ മുളക് പൊടി തിരുമ്മി വെച്ചിരുന്ന ആ ഒരു ചെമ്മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അകവും പുറവും ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു സീഡ്ലെസ് ലെമണാണ്, ഇത് വെച്ചിട്ടൊരു ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെമണിൻ്റെ പുറത്തുണ്ടായിരുന്ന കട്ടി തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം അത് നാരഞ്ചായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരിച്ച് എടുത്ത് കുടിക്കുകയാണ്. ചെമ്മീൻ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം ചട്ടിയിലോട്ട് തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അതിലോട്ടൊരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, സവാള, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട്. അപ്പം ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നെറ്റി മാറിയിട്ടിരുന്നത് കേട്ടോ, അതാണ് വേറെ നെറ്റി കാണുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത ആ ഒരു സെയിം എണ്ണയെ തന്നെ നമ്മൾ സബോളയും റോസ്റ്റ് ചെയ്തെടുക്കാമെങ്കിൽ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സബോള ഒന്ന് വാടി വന്നതിന് ശേഷം അതിനകത്തോട്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്ത് റെഡ് ചില്ലി സോസാണ്, അതൊരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഉപ്പൊക്കെ സോസ് ഒഴിച്ചുകൊണ്ട് നമ്മുടെ ഗ്രേവിക്കൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തോരൻ വെക്കാനുള്ള വാളരി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം രാവിലെ നമ്മൾ പൊട്ടിച്ചെടുത്ത ആ ഒരു വാളരിയാണ്. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡിലും ഇതേപോലെ നാരുണ്ടാവും. ഒന്നെങ്കിൽ നമുക്കത് ഇങ്ങനെ വലിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സൈഡൊന്ന് ചെത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പച്ചക്കറിയൊന്നും നമുക്ക് മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ചിലർ പറയുന്നേക്കാം വാളരി വെച്ചാൽ ഒരു ടേസ്റ്റും ഇല്ലെന്നുണ്ട്. അപ്പം ഞാൻ തോരൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുക്കറിനകത്തിട്ടിട്ട് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വാളരി അരിഞ്ഞത് കുക്കറിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിലാകുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി വാളരിപ്പയർ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, പിന്നെ തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, സവാള, 2 സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും അരിഞ്ഞത് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. 1-2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ വാളരിപ്പയർ കറി വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം സവാള ഒന്ന് പകുതി വാങ്ങിട്ട് വന്നപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വാളരി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലും അത് കുഴഞ്ഞു പോകത്തില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊന്നും ചേർക്കാനില്ല, ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉച്ചക്കത്തേക്ക് ചോറിനുള്ള എല്ലാ കറികളും റെഡിയായി. ഇനിയിപ്പം തുണി അലക്കൽ അങ്ങനെയുള്ള പണികളാണ്. അപ്പോൾ ഇതാ കോഴിക്ക് കുറച്ച് മുരിങ്ങയുടെ ചപ്പൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയുടെട്ടോ. ഇനി തുണി അലക്കിയതൊക്കെ ഒന്ന് വെയിലത്തിടുകയാണ്. വലിയ വെയിലൊന്നുമില്ല, എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.